നമസ്കാരം. അങ്ങനെ ദേശവിരുദ്ധരുടെ താവളവും അഭയകേന്ദ്രവുമായിരുന്ന ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും രാജ്യത്തെ മറ്റ് യൂണിവേഴ്സിറ്റികൾക്കൊപ്പം ചേരുന്നു. ജെ എൻ യുവിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിചിതമാണല്ലോ. ഇടത് ജിഹാദി രാജ്യവിരുദ്ധരുടെ താവളമാണ് ജെ എൻ യു എന്ന് നമുക്കെല്ലാം അറിയാം. എ ബി വി പി ശക്തമായതോടെ അവിടെയുണ്ടായ സംഘർഷങ്ങൾ നമ്മൾ കണ്ടു. ഈ കോളേജിൽ ഇടതന്മാർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്ന സംശയം നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു. 2022 അധ്യയന വർഷം മുതൽ ജെ എൻ യുവിലെ പ്രവേശനവും മറ്റ് കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലെ പോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷ വഴി നടത്താൻ ജെ എൻ യു അക്കാഡമിക് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടെ യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന കാലം മുതൽ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാർക്ക് മാത്രം പ്രവേശനം ലഭിച്ചിരുന്ന ഒരു രീതി അവസാനിക്കുകയാണ്. എങ്ങനെയാണ് ജെ എൻ യു ഇടത് ജിഹാദി കൂട്ടുകെട്ട് ആധിപത്യം സ്ഥാപിച്ചത്? 1969 ജെ എൻ യു നിലവിൽ വന്നപ്പോൾ അധ്യാപക നിയമനങ്ങൾ ലഭിച്ചവരിൽ വലിയൊരു വിഭാഗം ആളുകൾ കൽക്കത്ത പ്രസിഡൻസി കോളേജിലെ ഫാക്കൽറ്റിയിൽ നിന്നായിരുന്നു. ഇവരെല്ലാം തന്നെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വച്ച് പുലർത്തുന്നവരുമായിരുന്നു. ആദ്യകാലങ്ങളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരുന്നത് വെറും ഇൻ്റർവ്യൂവിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരായ പ്രൊഫസർമാർ നടത്തിയിരുന്ന ഇൻ്റർവ്യൂവിൽ സ്വാഭാവികമായും ജെ എൻ യു ഒരു ചുവപ്പ് കേന്ദ്രമായി മാറുകയും ക്യാമ്പസിൽ അവർക്ക് സർവാധിപത്യം ലഭിക്കുകയുമായിരുന്നു. ക്യാമ്പസിൽ ലഭിച്ചിരുന്ന വൻ ഫീസ് ഇളവുകളും ക്യാൻറ്റീൻ സൗകര്യവും ഹോസ്റ്റൽ സൗകര്യവും മറ്റാനുകൂല്യങ്ങളുമെല്ലാം ദേശവിരുദ്ധ ശക്തികളുടെ ഒരു കേന്ദ്രമായി അതിനെ മാറ്റിയെടുത്തു. ഏകപക്ഷീയമായ ഈ പ്രവേശന രീതിയെക്കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്ന് 1980 എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകി തുടങ്ങി. എന്നാൽ ഇതേ കമ്മ്യൂണിസ്റ്റ് ഫാക്കൽറ്റി നടത്തിയ സബ്ജക്റ്റീവ് പരീക്ഷയും മൂല്യനിർണയവും വീണ്ടും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരെ മാത്രം തിരഞ്ഞുപിടിച്ച് പ്രവേശനം നൽകാൻ സഹായകരമായി. തുടർന്ന് 2019 കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ പ്രവേശന പരീക്ഷ ഏർപ്പെടുത്തുകയും പ്രവേശന നടപടികൾ കമ്മ്യൂണിസ്റ്റ് ഫാക്കൽറ്റിയിൽ നിന്നും വിമുക്തമാവുകയും ചെയ്തത്. ഇതിനെതിരെ അധ്യാപകരും ക്യാമ്പസ് അന്തേവാസികളും അന്ന് വൻതോതിൽ പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും മറ്റും സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ക്യാമ്പസിൽ നിലനിന്നിരുന്ന റെഡ് ജിഹാദി സഖ്യം പുറം ലോകം അറിയുന്നത്. രാജ്യതലസ്ഥാനത്ത് സർക്കാർ ചെലവിൽ വൻ സൗജന്യങ്ങളോടെ രാജ്യവിരുദ്ധ ശക്തികളെ തീറ്റിപ്പോറ്റിയിരുന്ന ഒരു ക്യാമ്പസ് ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിനെ ജനം പ്രതീക്ഷയോടെ സ്വാഗതം ചെയ്യുകയാണ്. ജെ എൻ യുവിലുണ്ടായ പ്രക്ഷോഭങ്ങൾ, ദേശവിരുദ്ധ പ്രക്ഷോഭങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഈ കോളേജിൽ നടന്ന സമരാഭാസങ്ങൾ നമ്മൾ കണ്ടതാണ്. വൻതോതിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ഒളികേന്ദ്രമായും ജെ എൻ യു മാറിയിരുന്നു. ഇതിനെല്ലാം പുതിയ പ്രവേശന പരീക്ഷാ രീതി മാറ്റം വരുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.